കയറുന്ന അധികാരികളെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും നമുക്കറിയാം. മേയർ ഇതുപോലെ തന്നെ അധികാരം ദുർവിനിയോഗം ചെയ്തതിൽ നിരവധി തവണ കുപ്രസിദ്ധി ആർജിച്ച ഒരു മേയറാണ്. അവരതിനു മുമ്പും ഇതുപോലെ രാഷ്ട്രീയത്തിന്റെ അഹങ്കാരത്തിന് ചെയ്തു കൂട്ടുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയാതെ സാധാരണ കുതിര കയറുന്നതിൽ നമുക്കറിയാം. ഇവിടെ ഒരു ബസ് ഡ്രൈവറിന്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ എങ്ങനെയാണ് ചോദ്യം ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്തൊരു മേയറാണ് ഈ നാട് ഭരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അപമാനം. അങ്ങനെ ഒരു ഡ്രൈവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ട് അതില്ലെങ്കിൽ അതിന്റെ മാർഗം എന്താണ് മാർഗദണ്ഡം അനുസരിച്ചുകൊണ്ട് ആ തെറ്റിനെ ചോദ്യം ചെയ്യണമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ എന്താണ് ചെയ്തത്? തന്റെ വണ്ടി ഓവർടേക്ക് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് അതല്ലെങ്കിൽ തന്റെ ഈഗോ ഹട്ടായതിന്റെ പേരിൽ ആ ബസ്സിനെയും ബസ് ഡ്രൈവറെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ യാത്ര ബസ്സിനകത്ത് ഏറ്റവും അത്യാവശ്യമായി സഞ്ചരിക്കുന്ന ആളുകളായിരിക്കുമല്ലോ, അവരെ പോലും ഇറക്കി വിട്ടുകൊണ്ട് രാഷ്ട്രീയത്തിന്റെയും അഹങ്കാരത്തിന്റെയും രൂപത്തിലൂടെ ഒരു മേയറും MLAയും കടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഒരു മേയർക്ക് ബസ് തടയാനുള്ള അധികാരം നൽകുന്നത്? ബസ് തടയേണ്ടത് ആരാണ് എന്നുള്ളത് നമ്മുടെ നിയമങ്ങളിലെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ കുറ്റം ചെയ്തവരെ ആ നടപടി സ്വീകരിക്കേണ്ടത് ആരാണ് എന്നുള്ളതെല്ലാം നമ്മുടെ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ മേയർ വണ്ടി തടയുന്നു, മേയറിന്റെ ഭർത്താവ് വണ്ടിക്കകത്ത് കയറി യാത്രക്കാരെ ഇറക്കി വിടുന്നു. അപ്പോൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നിയമത്തെ പോലും കയ്യിലെടുത്തുകൊണ്ട് ഒരു മേയർ മുമ്പോട്ട് പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ മേയർ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടതാണ് മേയർ ചോദ്യം ചെയ്യുന്നത്. ആ ഡ്രൈവറിന്റെ മുഖത്ത് നോക്കി ഇതാരുടെയെങ്കിലും തന്തയുടെ വകയാണോ എന്ന് ചോദിക്കുന്നത് ഉൾപ്പെടെ വണ്ടിയുടെ കുറുകെ ബസ് ഇടുന്നത് ഉൾപ്പെടെയുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ചോദ്യങ്ങൾ ഇതാണ്: മേയർ ആ ഡ്രൈവർക്കെതിരെ മുന്നോട്ട് വെച്ച ഒരു ആരോപണത്തിന് പോലും ഇതുവരെ തെളിവുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ മേയർ നിരസിച്ച അല്ലെങ്കിൽ മേയർ നിരാകരിച്ച എല്ലാ കാര്യങ്ങളും വീഡിയോ ഉൾപ്പെടെ തെളിവ് സഹിതം മുമ്പോട്ട് വന്നിട്ടുണ്ട്. അവിടെ മേയർ നൽകിയ പരാതിയിൽമേൽ കേസെടുത്തിട്ടുണ്ട്, എന്നാൽ ഡ്രൈവർ നൽകിയ പരാതിയിൽമേൽ കേസെടുക്കുന്നില്ല. അങ്ങനെ വലിയ വിവേചനം ഈ ഭരണ സംവിധാനത്ത് നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഏറ്റവും അപകടം എന്ന് പറയുന്നത് ആ മേയർ തന്റെ സമൂഹത്തിന് അല്ലെങ്കിൽ തന്റെ സ്ത്രീപക്ഷത്തിൽ നിന്ന് പിന്തുണ കിട്ടുന്നതിന് വേണ്ടി നിരപരാധിയായ ഒരു ചെറുപ്പക്കാരന്റെ മേൽ ചെളിവാരി എറിഞ്ഞുകൊണ്ട് ഇല്ലാത്ത കുറ്റം ചാർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത് നമ്മളെല്ലാവരും കണ്ടു. നമുക്കറിയാം സ്ത്രീകളെ അല്ലെങ്കിൽ അവര് ലൈംഗികമായ അധിക്ഷേപം നടത്തിയെന്ന ഏറ്റവും കുറ്റകരമായിട്ടുള്ള ഏറ്റവും വലിയ അപരാധം ഒരു ചെറുപ്പക്കാരന്റെ മേൽ തള്ളിവിട്ടുകൊണ്ട് ഒരു മേയർ തന്നെ ഇതുപോലെ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത്. നമുക്കറിയാം കേരളവും ഇന്ത്യയും കേരളത്തിലെ സ്ത്രീകൾക്കും ഇന്ത്യയിലെ സ്ത്രീകൾക്കും ഏറ്റവും ശക്തമായ നിയമപരിരക്ഷ നൽകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ആ നിയമപരിരക്ഷയെ ഒരു മേയർ തന്നെ ആ പരിരക്ഷയെ ദുരുപയോഗം ചെയ്യുന്നതാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത്. ഒരു മേയർ ഉത്തരവാദിത്വത്തോടു കൂടി മാതൃകാപരമായിട്ട് പെരുമാറേണ്ട രീതിയാണോ? ഒരു ചെറുപ്പക്കാരൻ തന്നെ മേൽ ചോദ്യം ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരനെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി തന്റെ പ്രജക്കെതിരെ പോലും കള്ളക്കേസെടുക്കാൻ കള്ള പറഞ്ഞുകൊണ്ട് അവൻ ലൈംഗികമായി ആംഗ്യം കാണിച്ചു എന്ന് തെറ്റായ ഇല്ലാത്ത നുണ പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് പിന്തുണ കിട്ടുന്നതിന് വേണ്ടി മാത്രം അത്തരം ഒരു കള്ളത്തരം പറയുന്ന ഒരു മേയറായി തിരുവനന്തപുരത്തിന്റെ മേയർ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുദ്രാവാക്യത്തിൽ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള റോഡ് ഷോകൾ നമ്മൾ തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരമൊരു റോഡ് ഷോ ആളുകളെ യാത്രക്കാരെ ബസ്സിൽ പോകുന്ന യാത്രക്കാരെ തെരുവിൽ തടഞ്ഞ് റോഡിൽ നടത്തുന്ന ഷോ അതൊരിക്കലും യൂത്ത് കോൺഗ്രസ് അംഗീകരിക്കില്ല എന്ന് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. മേയറിന്റെയും മേയറിന്റെ ഭർത്താവിന്റെയും റോഡ് ഷോ ഇനി തിരുവനന്തപുരത്തിന്റെ മണ്ണിലെടുത്താൽ അതേ ശക്തമായ രീതിയിൽ പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ നിയമ സംവിധാനം CPM പാർട്ടിയുടെ മുന്നിൽ മുട്ടുമുട്ടി നിൽക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ നൽകിയ പരാതിയിന്മേൽ ഒരു നടപടി പോലും സ്വീകരിക്കുന്നില്ല. എന്നാൽ നുണയാണെന്ന് കണ്ടിട്ട് പോലും തെളിവ് പോലും ഇല്ലാത്ത ഒരു ചെറിയൊരു പരാതിയിന്മേൽ തെളിവില്ലാത്ത ഒരു പരാതിയിന്മേൽ മേയർ നൽകിയ പരാതിയിന്മേൽ ഒരു രാത്രി മുഴുവൻ ആ ഡ്രൈവറെ പോലീസ് സ്റ്റേഷനകത്ത് പിടിച്ചിരുത്തുകയും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന വിചിത്ര നടപടി നമ്മളെല്ലാവരും കണ്ടാണ്. ഇവിടെ കേരള പോലീസിന്റെ പണി എന്താണ്? നിയമം അല്ലെങ്കിൽ നിയമം സംരക്ഷിക്കുകയാണോ അതോ കേരള പോലീസ് ഇവിടെ പുനരാജ്ഞയുടെ വേല അല്ലെങ്കിൽ വേലക്കാരനായി പണിയെടുക്കുകയാണോ എന്നുള്ള ന്യായമായ ചോദ്യം പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതിശക്തമായ സമരവുമായി ആ ചെറുപ്പക്കാരൻ നൽകിയ പരാതിയിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ള ഏറ്റവും വിനീതമായ അഭ്യർത്ഥനയാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ മുന്നോട്ട് വയ്ക്കാനുള്ളത്. അപ്പോൾ അത്തരത്തിൽ കേരളത്തിലെ പോലീസും ഇവിടുത്തെ ഭരണകൂടവും സാധാരണക്കാരന് നീതി നടപ്പിലാക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോയില്ലെങ്കിൽ ആ നീതിയെ പോലും നിയമത്തെ പോലും യൂത്ത് കോൺഗ്രസ് കയ്യിലെടുത്തുകൊണ്ട് അവര് സംരക്ഷണം നൽകുന്ന രീതിയിലേക്ക് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ആ ചെറുപ്പക്കാരൻ്റെ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്നെ തടഞ്ഞല്ലോ, തടഞ്ഞത് ശരി, നിങ്ങൾക്ക് എനിക്ക് ശമ്പളം തന്നതിനു ശേഷം ഒന്ന് തടയാൻ പാടില്ല എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന്റെ പേരിലാണ് ആ ചെറുപ്പക്കാരനെ സർവീസിൽ നിന്ന് പോലും മാറ്റാൻ ഈ ഭരണകൂടം തീരുമാനമെടുത്തത്. ഞങ്ങൾ 24 മണിക്കൂർ സമയം തരികയാണ് ആ ചെറുപ്പക്കാരനെ തിരിച്ച് സർവീസിലേക്ക് എടുക്കാൻ. ഏറ്റവും വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ആ ചെറുപ്പക്കാരനെ തിരിച്ച് സർവീസിലേക്ക് എടുത്തില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്
മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഭക്തർക്ക് ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സമരം തീർന്നില്ല. നമുക്കറിയാം ബസ്സിലെ ഡ്രൈവർമാർക്ക് നമ്മൾ ഈ സമയത്ത് ബോധവൽക്കരണം ഇവിടെ നടക്കുന്നത് KSRTC വഴി പോകുമ്പോൾ അവരെ ഞങ്ങൾ ഉപദേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മേയറിന്റെ ഔദ്യോഗിക വസതിയുടെ മുന്നിലാണ്. ഇതുവഴി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മേയറിന്റെ തലവട്ടുണ്ടാ പോലും നിങ്ങൾ വണ്ടി ഒതുക്കിയിട്ട് KSRTC വണ്ടി ഒതുക്കിയിട്ട് അവരെ സല്യൂട്ട് ചെയ്യണമെന്നുള്ള വിനയപൂർവ്വമാണ് ഈ നിർദ്ദേശങ്ങൾ അടക്കം ഞങ്ങൾ KSRTC ഡ്രൈവർക്ക് ഇവിടെ നിന്ന് നൽകുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതുകൂടി അത്തരത്തിലുള്ള ഒരു പ്രതീകാത്മക പ്രതിഷേധം കൂടി സംഘടിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ തുടക്കത്തിലുള്ള സമരത്തിന് അവസാനം കൽപ്പിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം ചെയ്യുന്നുണ്ട്. നൽകുന്നു. നന്ദി, നമസ്കാരം. അല്ല, എല്ലാവരും കൂടെ വരില്ലേ? ബസ് വരുന്ന നമ്മൾ മാറുന്ന അവരെ ബസ്സിലെ പോയി ക്ലാസ് മേയർ അറിയാലോ, നമ്മുടെ നാട്ടില് പ്രമുഖമായ നഗരമാതാവാണ്. മേയറിന്റെ ഭർത്താവ് MLA ആണ്. അവരുടെ അമ്മ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് വളരെ സ്ലോ ആയി പിന്നെ മേയറിനും മേയറിന്റെ കുടുംബത്തിനുമുള്ള വണ്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സഞ്ചരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മേയറിന്റെ ഓഫീസാണ്. നിങ്ങൾ ഈ സൂക്ഷിച്ചിട്ടാണ് ഓവർടേക്ക് ചെയ്യരുത്. മിനിമം സ്പീഡിൽ പോകണം. യാത്രക്കാർക്കെന്നല്ല, മേയറിന്റെ കുടുംബത്തിലെ വണ്ടി ഇതുവഴി കടന്നു പോകാനുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തി സ്റ്റോപ്പ് ചെയ്ത് കടത്തി വരണം. അറിയാലോ മേയർ ആരും അറിയാലോ, നഗരമാതാവാണ്. മേയറിന്റെ ഭർത്താവ് MLA ആണ്. മേയറിന്റെ ഭർത്താവ് MLA ആണ്. അവരെ അമ്മയാണ്. KSRTCക്ക് അഭിവാദ്യങ്ങൾ, ഡ്രൈവർമാർക്ക് അഭിവാദ്യങ്ങൾ, കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ.
അടയ്ക്കാറ് പോണേ. നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസ് സമരം നടത്തുന്നത്. അപ്പോൾ ഒരു പ്രത്യേക നിർദ്ദേശം എന്ന് പറയുന്നത്, ഇത് മേയറിന്റെ ഓഫീസാണ്. ഇവിടെ മേയറോ മേയറിന്റെ കുടുംബമോ ഇതുവഴി നിങ്ങളുടെ ബസ്സിന്റെ തൊട്ട് മുന്നാലെ പിന്നാലെ പോവുകയാണെങ്കിൽ നിങ്ങൾ വണ്ടി ഒതുക്കിയിട്ട് കൊടുക്കണം. മേയർക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അങ്ങനെ മേയറിന്റെ കുടുംബം പോയിട്ട് മാത്രം മതി സാധാരണക്കാർ ഇവിടെ പോകുന്നത്. പിന്നെ ദയവ് ചെയ്ത് മേയർ ഇതുപോലെ വണ്ടി അപ്പം വണ്ടി തടഞ്ഞാൽ ദയവ് ചെയ്ത് അവരടുത്ത് ശമ്പളം എവിടെയെന്ന് ചോദിച്ചല്ലോ. കാരണം അവർ മേയറാണ്, അവരെ ഭർത്താവ് എം എൽ എ ആണ്, അവരെ അമ്മാവ് അങ്കമാലിയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആ ഭയവും ആ ഒരു വിനയവും ഒക്കെ നിങ്ങൾ മേയറോട് കാണിക്കണം. ഇവിടുത്തെ മന്ത്രിമാരോടൊന്നും ചെയ്യാൻ പാടില്ല. ഇതാണ് നമ്മളുടെ പിന്നെ പ്രത്യേക പോസ്റ്റ് മേയറോട് സൂക്ഷിക്കണം. നമ്മുടെ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അണ്ണാ ലഹരി പദാർത്ഥം ഉപയോഗിച്ചു, അവൻ കള്ളു കുടിച്ചു എന്നെല്ലാം പറഞ്ഞല്ലോ. എന്തെങ്കിലും ഒരു തെളിവ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ആ ഡ്രൈവർക്കെതിരെ അവർക്ക് പിന്നെ പുറത്ത് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പകരം മേയറും മേയറിന്റെ ഗുണ്ടാ സംഘങ്ങളും ആ ബസ് തടയുന്നതും അങ്ങനെ യാത്രക്കാരെ അതുമാത്രമല്ല, ഏതൊക്കെ കാരണം വെച്ചാൽ മേയറ് മേയറിന്റെ കുടുംബത്തിലോ ആരോ ബസ്സിനെ കോമത്തേക്ക്
എന്നിട്ടാ